ബിജെപി ത്രിപുരയിൽ ജയിക്കുമ്പോഴും അത് ബിജെപിക്ക് വലിയ ആഹ്ലാദം നൽകുന്നില്ല. കാരണം അവർക്ക് ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, പക്ഷേ അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞത് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബിജെപി അവരുടെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം കുശാഗ്ര ബുദ്ധിക്കാരായ അല്ലെങ്കിൽ ചാണക്യതന്ത്രം മെനയുന്ന പ്രചാരകന്മാരെ RSS നിന്നും ചോദിച്ചു വാങ്ങി ബിജെപിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരാക്കി വിടുന്ന ഒരു പതിവുണ്ട്. ത്രിപുരയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഏതായാലും മാധ്യമങ്ങൾ അധികമൊന്നും പരാമർശിക്കാത്ത ഇല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസുകൾ പറയാത്ത രണ്ട് പേരാണ് ത്രിപുരയിലെ വിജയത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്. അതായത് ബി ജെ പിക്ക് ത്രിപുര വലിയ പാടായിരിക്കും, ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും ത്രിപുരയിൽ ജയിക്കാനെന്ന് തിരിച്ചറിഞ്ഞ അമിത്ഷാ ആണ് രണ്ട് പേരെ അവിടത്തേക്ക് നിയമിച്ചത്. ഒന്ന് UP ബി ജെ പി നേതാവായ മഹേന്ദ്ര സിംഗ്, കാരണം അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലങ്ങളെല്ലാം BJPക്ക് വലിയ വിജയം നേടിക്കൊടുക്കാൻ സഹായിച്ചിരുന്ന നേതാവാണ്. മറ്റ് ഒന്ന് ജാർഖണ്ഡിൽ നിന്നുള്ള രാജ്യസഭാ MP ആയ സമീർ ഓറൻ, ഈ ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെയൊക്കെ നേതാവാണ്. ഈ BJPയുടെ തന്നെ പട്ടിക ജാതി മോർച്ചയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന സമീർ ഓറൻ. ഏതായാലും ഈ രണ്ട് പേരെയാണ് ത്രിപുരയ്ക്ക് വേണ്ടി നിയോഗിച്ചത്. അതിൽ ഈ മഹേന്ദ്ര സിംഗിന് നൽകിയ ചുമതല ത്രിപുരയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയായിരുന്നു നൽകിയത്. സമീർ ഓറിന് നൽകിയത് ഈ ട്രൈബ്സിൻ്റെ ഇടയിൽ, അതായത് 20ഓളം മണ്ഡലങ്ങൾ ത്രിപുരയിലുണ്ട്. അതായത് ട്രൈബ്സിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലം. നമുക്കറിയാം ത്രിപുര തുടങ്ങി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ട്രൈബ്സിന് ഗോത്രവർഗ മേഖല എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 20 മണ്ഡലങ്ങൾ, അവിടെയാണ് ഈ തിപ്രോമാത പാർട്ടി ഒരു വിജയം വരിച്ച മേഖല. അതാണ് 20 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മുടെ മലയാളം ചാനലുകളൊക്കെ തള്ളിമറിക്കുമ്പോഴും നമുക്കറിയാം 20 സീറ്റിൽ മാത്രമാണ് അവർക്ക് അടുത്ത മത്സരം നടത്താൻ കഴിയുക. 20 സീറ്റിൽ അവർ നേട്ടം ഉണ്ടാക്കുക തന്നെ ചെയ്തു. ആ 20 സീറ്റിലേക്ക് നിയോഗിച്ച വ്യക്തിയാണ് സമീർ ഓറൻ. അങ്ങനെ രണ്ട് രീതിയിൽ രണ്ടിടത്തേക്ക് ആൾക്കാരെ നിയോഗിച്ചുകൊണ്ട് BJP നേടിയ ഒരു വിജയമെന്ന് തന്നെ പറയാം. ഇതിൽ മഹേന്ദ്ര സിംഗ് വന്നതിന് ശേഷമാണ് BJP ജൻവിശ്വാസ് യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര ത്രിപുരയിൽ ആരംഭിച്ചിരുന്നു. 1600 കിലോമീറ്റർ യാത്ര നടത്തുന്നു, ജനങ്ങളുമായി സംവദിക്കുന്നു, ഒപ്പം തന്നെ അവർക്ക് ഈ പ്രചരണത്തിൻ്റെ ഒരു പങ്കാളിയാക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ തന്നെ ഈ മഹേന്ദ്ര സിംഗ് നടത്തുന്നു. ഒപ്പം തന്നെ സമീർ ഓറൻ ഈ ട്രൈബ്സ് മേഖലയിൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ത്രിപുരയിൽ ഇപ്പോൾ BJPക്ക് നേടിയ വിജയം. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഈ രണ്ടുപേരും ത്രിപുരയിൽ നിന്ന് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോയി. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം പുറത്തുനിന്നുള്ളവർക്ക് ആ സംസ്ഥാനത്ത് തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പോയി. മാധ്യമങ്ങൾ അറിഞ്ഞില്ല, മറ്റാരും അറിഞ്ഞില്ല, BJPയുടെ തലപ്പത്തുള്ളവർ മാത്രം അറിഞ്ഞ രണ്ട് കമാൻഡോകൾ മടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സമീർ ഓറൻ വീണ്ടും മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തിപ്രോമാത പാർട്ടി BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിപ്രോമാത പാർട്ടിയെ പിളർത്തുമോ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ വീണ്ടും ഒരുപക്ഷെ ഈ ജാർഖണ്ഡിൽ നിന്നുള്ള രാജ്യസഭാ MP സമീർ ഓറൻ എത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രണ്ട് കമാൻഡോകളെ അമിത്ഷാ വിളിച്ചു വരുത്തി അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി, ആളും ആരവവും ഇല്ലാതെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.